അതീതമായിട്ടാകണം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. പലപ്പോഴും സ്വാർത്ഥ ഭക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനൊരു ചെറിയ കഥയുണ്ട് പുരാണത്തിൽ. പണ്ടൊരിക്കൽ കൃഷ്ണഭഗവാനെ രുക്മിണി ദേവിയും സത്യഭാമയും ചേർന്ന് തുലാഭാരം തൂക്കിയൊരു കഥ വിശ്വപ്രസിദ്ധമാണ്. സത്യഭാമ സത്രാജ്യത്തിന്റെ മകളാണ്. കുറച്ചൊരു അഹംഭാവം സത്യഭാമയ്ക്കുണ്ട്. ഞാനാണ് മറ്റുള്ള ഭാര്യമാരിൽ വെച്ച് ഏറ്റവും ധനാഢ്യ, എന്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത്, ഏറ്റവും കൂടുതൽ ധനമുള്ളത് എന്റെ അടുത്താണ് എന്നുള്ളൊരു ഭാവമുണ്ട്. അപ്പൊ സത്യഭാമ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങന്റെ ഭർത്താവല്ലേ, എനിക്കൊരു ആഗ്രഹമുണ്ട്, അങ്ങേ ഒന്ന് തുലാഹാരം തൂക്കണം. കൃഷ്ണൻ പറഞ്ഞു, അതിനെന്തായിക്കോട്ടെ, ഭാര്യയുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ ആഗ്രഹം സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കണമെന്ന്. കൃഷ്ണൻ പറഞ്ഞു, ശരി, സന്തോഷം, നടക്കട്ടെ. സ്വർണം കൊണ്ടാണെങ്കിൽ സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കാം. എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങി മറ്റു ഭാര്യമാരുടെ മുന്നിൽ ഞാനാണ് കേമി എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയിൽ സത്യഭാമ മുഴുവൻ സ്വർണങ്ങളും എടുത്തുവെച്ചു. കിലോ കണക്കിന് സ്വർണം അവിടെ ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്രാസന്റെ ഒരു തട്ടിൽ കയറിയിരുന്നു. മറുതട്ടിൽ അതിനനുപാതികമായിട്ടുള്ള സ്വർണം ഇങ്ങനെ ഇടുക്കി വെക്കാൻ തുടങ്ങി. കിലോ കണക്കിന് സ്വർണങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചു. കൊട്ടാരത്തിലെ ഖജനാവ് മുഴുവൻ കാലിയായി. ആഭരണങ്ങൾ അഴിച്ചു വെക്കേണ്ട സ്ഥിതിയായി. എന്നിട്ടും ഭഗവാന്റെ തട്ടിന് ഒരു കുലുക്കവും ഇല്ല. സത്യഭാമയ്ക്ക് ടെൻഷനായി. ഒരാവേശത്തിൽ തുടങ്ങി, വേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം എവിടെയും വെച്ച് നിർത്താൻ പറ്റുന്നില്ല. ഭഗവാന്റെ തട്ടിന് ഒരു മാറ്റവും ഒരു കുലുക്കവും ഇല്ല. ആ സമയത്താണ് രുക്മിണി ദേവി അവിടെ എത്തി പറയുന്നത്, ഈ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും മാറ്റൂ. എല്ലാ സ്വർണ്ണവും എടുത്തു മാറ്റി. ആ ത്രാസിലേക്ക് ഒരു തുളസിക്കതിരെടുത്ത് രുക്മിണി പ്രാർത്ഥിച്ചു, അല്ലയോ കൃഷ്ണ, ഈ വിശ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്ന ഭഗവാനാണ് അവിടുന്ന്. അവിടുത്തെ ഭാരത്തിന് തുല്യമായി വെക്കാൻ ഈ ത്രിലോകത്തിലും ഒന്നുമില്ല. നീയുള്ളവർക്കറിയാം, എന്റെ ഭക്തിയുടെ പ്രതീകമാകുന്ന ഈ തുളസിക്കതിർ കൊണ്ട് തൃപ്തിപ്പെട്ടാലും എന്റെ കൃഷ്ണ എന്ന് മനസ്സുരുകി വിളിച്ചുകൊണ്ട് ഒരു തുളസിപ്പൂ എടുത്തു വെച്ചപ്പോൾ ഭഗവാന്റെ തട്ടവിടെ ഉയർന്നു എന്നാണ് പറയുന്നത്. സത്യഭാമയുടെ സ്വർണത്തിന് മുന്നിൽ ഉയരാത്ത ഭഗവാന്റെ തട്ട് എന്തുകൊണ്ടാണ് രുക്മിണി ദേവി വെച്ച തുളസിക്കതിരിന് മുന്നിൽ ഉയർന്നത്? ഇവിടെയാണ് നമ്മൾ ഭക്തിയുടെ തലം തിരിച്ചറിയേണ്ടത്. ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്നത്, നമ്മിൽ കടാക്ഷിക്കുന്നത് നമ്മുടെ ജാതിയോ മതമോ കുലമോ ഗോത്രമോ ദക്ഷിണയോ സമർപ്പണമോ ഒന്നും നോക്കിയിട്ടല്ല. മനസ്സിന്റെ ശക്തി, വിശ്വാസത്തിന്റെ ശക്തി, വീക്ഷണത്തിന്റെ ദൃഢത, അത് നോക്കിയാണ് ഭഗവാൻ ഭക്തനിൽ അലിയുന്നത്. ഇതാണ് നിസ്വാർത്ഥത എന്ന് പറയുന്നത്. യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാതെ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ളതാകരുത് ഭക്തി. നമ്മൾ എപ്പോഴും അമ്പലത്തിൽ വന്ന് ഭഗവാനെ എനിക്ക് കടമാണ്, എനിക്ക് ബാധ്യതയാണ്, എന്റെ മോന് ജോലി വേണം, എന്റെ മകളുടെ കല്യാണം നടക്കണം, എനിക്ക് വീട് വെക്കണം, എന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും ഭഗവാന് സുഖമാണോ എന്ന് ചോദിക്കാറുണ്ടോ? ഭഗവാനോട് സംവേദിക്കാറുണ്ടോ? സംസാരിക്കണം, ഭഗവാനോട് ചോദിക്കണം വല്ലപ്പോഴും ഒക്കെ, അങ്ങക്ക് സുഖമാണോ, അങ്ങക്ക് സുഖമായിരിക്കുന്നോ? ഒരു മകനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ, ഒരു കളിത്തോടിനെ പോലെ, ഒരു അമ്മയെ പോലെ ഭഗവാനോട് സംസാരിക്കണം നമ്മൾ. ആ തലത്തിലേക്ക് അടുക്കാൻ കഴിയണം. പണ്ട് ഞാൻ പാലക്കാട് ഒരു പ്രഭാഷണത്തിന് പോയപ്പോ അമ്മ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ വീട്ടിൽ എന്തുണ്ടാക്കിയാലും വീട്ടിൽ പൂജാമുറിയില് ഗുരുവായൂരപ്പനുണ്ട്, ഗുരുവായൂരപ്പന് കൊണ്ടു കൊടുക്കും, അതിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് വെച്ചാലും ആ അമ്മ കൊണ്ടുവന്ന് ഭഗവാന് കൊടുക്കും. ആ അമ്മയുടെ നിഷ്കളങ്കതയാണത്, എന്റെ കുഞ്ഞിന് കൊടുത്തിട്ടേ ഞാൻ എന്ത് കഴിക്കൂ എന്ന തലം. ആ തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയുമ്പോൾ അവിടെ ഭഗവാനും ഭക്തനും എന്ന വ്യത്യാസമില്ല. നിങ്ങൾ എങ്ങനെ കാണുന്നു അതുപോലെയാണ് ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ വരിക. പണ്ടൊരു വ്യക്തി പരബ്രഹ്മത്തിനെ കാളയുടെ രൂപത്തിൽ ആരാധിച്ചു. കാളയുടെ രൂപത്തിൽ തന്നെ പരബ്രഹ്മം പ്രത്യക്ഷമായി. നാം പറയുക, മകനായി കണ്ട് പ്രാർത്ഥിച്ചാൽ മകനായി, സഹോദരനായി കണ്ടാൽ സഹോദരനായി, അമ്മയായി കണ്ടാൽ അമ്മയായി. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ ആ രൂപത്തിൽ, ആ ഭാവത്തിലാണ് ഈശ്വരൻ നിങ്ങളുടെ മുന്നിലെത്തുക. ഈ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണം. ഇതാണ് നിസ്വാർത്ഥത. സ്വാർത്ഥ താല്പര്യങ്ങളോടെ ആവരുത് അമ്പലത്തിൽ എത്തേണ്ടത്. അമ്പലത്തിൽ വരുമ്പോ ചെരുപ്പ് നിങ്ങൾ പുറത്തഴിച്ചു വെക്കില്ലേ, ആ ചെരുപ്പിനോടൊപ്പം മനസ്സിലെ അസൂയയെയും കുശുമ്പിനെയും മറ്റുള്ള തിന്മയാകുന്ന വികാര വിചാരങ്ങളെയും സ്വാർത്ഥതയെയും ആ ചെരുപ്പിനോടൊപ്പം അവിടെ ഉപേക്ഷിച്ചിട്ടാകണം നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇവിടെ ഭഗവാന് സമർപ്പിക്കുന്ന കാണിക്കയോ ഭഗവാന് ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുന്ന സംഭാവനകളോ ഒന്നും മറ്റൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടാവരുത്. ഫലേച്ഛയില്ലാതെ ഭഗവാന് കൊടുക്കുന്ന ഒരു സമർപ്പണമായി വേണം ഓരോ കാര്യങ്ങളെയും നമ്മൾ ചെയ്യുവാൻ.
മൂന്നാമത്തെ ലക്ഷണമാണ് നിഷ്കാമത. കാമം എന്നാൽ ആഗ്രഹം എന്നാണ് അർത്ഥം. ഒന്നും ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വരാതിരിക്കുക. അങ്ങനെ വന്നാൽ ഒന്നും ആഗ്രഹിക്കാതെ വരുന്നവന് മുന്നിൽ സർവവും നൽകി ഭഗവാൻ അനുഗ്രഹിക്കും. കുചേലന്റെ കഥ നിങ്ങൾക്കറിയാം. കുചേലൻ ദാരിദ്ര്യത്തിന്റെ പടുപുഴിയിൽ നിൽക്കുമ്പോഴാണ് സുഹൃത്തായ കൃഷ്ണനെ കാണാൻ ഭാര്യ ഉപദേശിക്കുന്നത്. ഹരി പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തല്ലേ കൃഷ്ണൻ, അദ്ദേഹം രാജാവാണ്, കൃഷ്ണനെ പോയി കണ്ട് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കൂ. അപ്പൊ കുചേലന്റെ സംശയം, വലിയ രാജാവാണ്, കാണാൻ പോകുമ്പോ എന്ത് കൊണ്ടുപോകും? ഭാര്യ കുറച്ച് അവലൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി കൊടുത്തു വിട്ടു. എന്നിട്ട് പോരാനടുത്ത് മൂന്നാല് തവണ പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് വെറുതെ മതിമറന്നിരിക്കരുത്, ചെല്ലുന്നതിനൊരു ഉദ്ദേശമുണ്ട്, അത് പറയണം, വീട്ടിലെ അവസ്ഥ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞാ വിട്ടത്. നമ്മുടെ കുചേലൻ അവിടെ എത്തി. ആദ്യം ഒന്നും കാവൽക്കാര് കയറ്റിവിട്ടില്ല, കുഷിഞ്ഞ വേഷമൊക്കെയാണ്, കയറ്റിവിട്ടില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് വന്ന് കുചേലനെ നേരിട്ട് ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്. കുചേലന്റെ പാദം കഴുകി ആ വെള്ളമെടുത്ത് തന്റെ ഭക്തിമാരോടൊപ്പം സേവിക്കുകയാണ്. കുറേ നേരം അവർ തമ്മിൽ സംസാരിച്ചിരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുചേലൻ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്ത് കുചേലൻ മറന്നുപോയി പോയ കാര്യം. കാരണം എന്താ? ശ്രീകൃഷ്ണൻ എപ്പോഴും ഒരു മായ കണ്ണനാണ്, ഒരു മായയുണ്ട് കൃഷ്ണൻ. നമ്മൾ അതിലിങ്ങനെ മയങ്ങിപ്പോകും. താൻ ചെന്നത് എന്തിനാണെന്ന് പറയാതെ കുചേലൻ തിരികെ മടങ്ങി. വീടെത്താറാവും തോറും കുചേലന് ടെൻഷൻ ആവാൻ തുടങ്ങി. ഭാര്യയാണ്, വഴക്ക് പറയും, രാവിലെ എണീറ്റ് വെളുപ്പിനെ എണീറ്റ് കഷ്ടപ്പെട്ട് അവനൊക്കെ പൊടിച്ചു തന്നതാണ്. ഒരു വാക്കുപോലും വീട്ടിന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞില്ല. പറഞ്ഞിരുന്ന എന്തെങ്കിലും കിട്ടിയേനെ, പറയേണ്ടതായി. പക്ഷേ ഒന്നും പ്രതീക്ഷിക്കാതെ എത്തിയത് കൊണ്ട് തന്നെ കുചേലൻ ഒന്നും പറഞ്ഞില്ല. വീട്ടിലെത്തിയ കുചേലൻ കണ്ട കാഴ്ച എന്താണ്? ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ കുചേലിന്റെ വീട് ഒരു രാജകൊട്ടാരമായി മാറി. കീറിയ ചേലി ഉടുത്തിരുന്ന കുചേലിന്റെ പത്നി സർവാഭരണ വിഭൂഷിതയായി ഒരു രാജ്ഞിയായി അവിടെ നിൽക്കുന്നു. ഈ കാഴ്ച കണ്ട് കുചേലൻ അമ്പരന്നു. അവിടെ കൃഷ്ണൻ പറയുന്ന ഒരു വാചകമുണ്ട്, അല്ലയോ കുചേല, എന്നോട് ഭക്തിയും വിശ്വാസവും ഇല്ലാത്തവർ ഈ ത്രിലോകങ്ങളും എന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും ഞാൻ അതിൽ പ്രസാദിക്കില്ല. എന്നെ നിസ്വാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഭക്തൻ, നിഷ്കളങ്കമായി വിശ്വസിക്കുന്ന ഭക്തൻ, ഒരു തുളസിക്കതിർ എനിക്ക് മുന്നിൽ വെച്ചാലും അത് എനിക്ക് അമൃതത്തിന് തുല്യമാണ്. നീ ഒന്നും ആഗ്രഹിക്കാതെ എന്നെ വിളിച്ചു, സർവവും ഞാൻ നിനക്ക് നൽകി. ഇതാണ് ഭക്തിയുടെ ലക്ഷണം. നിങ്ങൾ അമ്പല നടയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പരാതികൾ ഭഗവാനോട് പറയുക മാത്രമല്ല ചെയ്യേണ്ടത്, ആ പരാതികൾക്ക് അതീതമായ ഒരു അവാച്യമായ ബന്ധം, ഒരു സുഹൃത് ബന്ധം ഈശ്വരനുമായി സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഓരോ നിമിഷവും ഈശ്വരനെ സ്മരിക്കാൻ കഴിയണം. എന്റെ ഉള്ളിൽ ഭഗവാനുണ്ടെന്നും ഞാൻ ആ ഭഗവാനിൽ നിന്ന് വന്നതുമാണെന്നുള്ള ആത്മബോധം നിങ്ങൾക്കുണ്ടാക്കണം. പ്രാർത്ഥനയെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് എല്ലാ ഹിന്ദു ഭവനങ്ങളിലും വിളക്ക് തെളിയണം. സീരിയലുകളുടെ, സോഷ്യൽ മീഡിയയുടെ പരദൂഷണത്തിന്റെ ഇടങ്ങളാക്കി നമ്മുടെ വീടിനെ മാറ്റരുത്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട് നിങ്ങൾക്ക്. 24 മണിക്കൂറിൽ 24 സെക്കൻഡ് എങ്കിലും ഈശ്വരനെ പ്രാർത്ഥിക്കുവാൻ, പൂജിക്കുവാനുള്ള സമയം കണ്ടെത്തണം. വീട്ടിലെ സീരിയല് വെച്ചിട്ട് കൊച്ചുകുട്ടികളോട് പോയി നീ നാമം ജപിക്കട എന്ന് പറയുന്നതല്ല മര്യാദ. അവരോടൊപ്പം ഇരുന്ന് നാമം ജപിക്കണം, അവരെ ജപിപ്പിക്കണം, പ്രാർത്ഥിക്കണം. മക്കൾക്ക് വഴികാട്ടിയാവേണ്ടത് മാതാപിതാക്കളാണ്. കുട്ടി ചിന്തിക്കും, അപ്പൊ ഇപ്പൊ ഇച്ചിരി നേരം ജപിച്ചാൽ വലുതാവുമ്പോ സീരിയല് കാണാം. അപ്പൊ സീരിയല് കാണാം, അമ്മയ്ക്ക് സീരിയൽ കാണാം. കുട്ടി ആയതുകൊണ്ട് തനിക്കെന്തോ ശിക്ഷ കിട്ടി എന്ന രീതിയിലാണ് കുട്ടി പോയി ജപിക്കുന്നത്. അങ്ങനെ ആവരുത്. ഒരു വീട്ടിലുള്ള അച്ഛനും അമ്മയും കൊച്ചുമക്കളും കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന് ജപിക്കണം. രാമരാമയായാലും കൃഷ്ണകൃഷ്ണയായാലും ഹരേ രാമയായാലും ഏത് മന്ത്രമായാലും ഒരുമിച്ചിരുന്ന് ജപിക്കാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അതൊരു മഹത്തായ സംസ്കാരമാണ്. ക്ഷേത്രത്തിൽ എത്തുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതൊരു വലിയ സംസ്കാരത്തിന്റെ തുടക്കമാണ്.